എന്ന ശില്പത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞങ്ങൾ കാഞ്ഞിരക്കൊല്ലി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞാൽ ജോൺ സേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പം അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടി ആർക്കാ സന്തോഷം ഉണ്ടാവേണ്ടത്? ആക്ച്വലി മകനാണല്ലേ. പക്ഷെ നമ്മുടെ നേരെ തിരിച്ചാട്ടോ, എനിക്കാണ് സന്തോഷം. ജോൺ സേട്ടൻ ഇന്ന് പോകണ്ട, നാളെ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കാണ് കേട്ടോ സന്തോഷം കൂടുതൽ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ തെന്നമിടുക്ക് കൂടുതലാണ്. ഓക്കേ, അപ്പം എന്താ പറയാൻ വന്നേ, പോകുന്നതിന്റെ മുന്നോടിയായിട്ട് അമ്മച്ചി പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. പുൽത്തൈലം, ഏലക്കായ, അതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. മറക്കാതെ ഇവിടെ ബാഗിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ചക്കക്കളിയാണ് കേട്ടോ. ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ടാവും. അപ്പൊ പോയിട്ട് ഒരു കപ്പ ബിരിയാണി മസ്റ്റ് ആണ്. കപ്പ ബിരിയാണി ഉണ്ടാക്കണം. ആദ്യമൊക്കെ കാഞ്ഞിരക്കൊല്ലി പോകുമ്പോൾ ഇതിനേക്കാൾ ഉഷാറായിട്ടാണ് പോവുക. മറ്റൊന്നുമല്ല, ജോൺ സേട്ടന്റെ ചേട്ടന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഭയങ്കര എനർജറ്റിക്. നമ്മൾ പണ്ട് തൊട്ടേ ഭയങ്കര കൂട്ടായത് കാരണം ഭയങ്കര എന്താ പറയാ, എൻ്റെ രണ്ടാനമ്മ എന്ന് വേണേൽ പറയാം. ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ ചേച്ചി ഇല്ല. അതെന്താ, ചേച്ചി ഞങ്ങളെ വിട്ടുപോയി. അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താന്നൊക്കെ. ഇപ്പൊ ജോൺ സാർ തന്നെ കുറെ കാര്യങ്ങളൊന്നും വീഡിയോയ്ക്ക് അത് പറയാൻ സമ്മതിക്കില്ല. പിന്നെ എല്ലാവരും നമ്മുടെ ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ ജോൺ സാറിന് പറയാൻ സമ്മതിക്കില്ല കേട്ടോ. പക്ഷെ ജോൺ സാറിന് എന്റെ വീഡിയോ ഒന്നും കാണാത്ത ആളാണ്. കൂടിയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലേ ജോൺ സാറിന് അറിയുള്ളൂ. ഇല്ലാത്തപ്പം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ജോൺ സാറിന് അടുത്തില്ലാത്തപ്പം ഞാൻ ലവ് സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജോൺ സാറിന് അന്ന് പറയുന്ന ഇഷ്ടമാണ് കണ്ടോ, കണ്ടോ കണ്ടോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് വന്നിട്ട് നമുക്ക് കുറച്ച് കാഞ്ഞിരക്കൊല്ലി വിശേഷങ്ങളും ചക്ക, മാങ്ങ, തേങ്ങ വിശേഷങ്ങളും ഒക്കെ കാണാം കേട്ടോ. പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി കുറച്ച് ബീഫ് വാങ്ങാണ്. ആക്ച്വലി നല്ല ബീഫ് കാഞ്ഞിരക്കൊല്ലി കിട്ടും കേട്ടോ. പക്ഷെ അവിടെ ഇപ്പോൾ വാങ്ങാൻ ആരുമില്ല, കാരണം ചാച്ചനി മഴയൊക്കെ ആയിട്ട് പുറത്തിറങ്ങിപ്പോയി വാങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന്, ബെന്നിച്ചേട്ടനാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ബീഫ് വാങ്ങിപ്പോവാണ്. നല്ല ബീഫുണ്ട്. ഇതൊരു വളവായത് കാരണേ കുറേ വണ്ടികളുണ്ട് കേട്ടോ. ഞാൻ പ്ലസ് ടു പഠിച്ചത് ഇവിടെ കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയല്ല, കുറച്ചങ്ങോട്ട് മാറി കണിയാൻ പറ്റ പ്ലസ് ടുവിനാണ് ഞാൻ പഠിച്ചത്. എന്നെ വണ്ടി കൊണ്ടുപോയാണ്. ഇതേ ഇവിടെ നല്ല ബീഫുണ്ട്. ബീഫ് വാങ്ങട്ടെ കേട്ടോ. പോകുന്ന വഴിക്ക് പിള്ളാരുടെ പഠിത്തത്തിന് വേണ്ടിട്ട് വീട്ടിൽ ചക്ക വറുത്തത് ഉണ്ടാക്കിട്ട് വെക്കുന്നത് കേട്ടോ. ഉണ്ടാവുള്ളു നിങ്ങടെ 200 എടുത്തോ. കണക്ക് നോക്കി പ്രശ്നത്തിലാണ്. ഈ പോകുന്ന വഴിക്ക് നല്ല ചൂട് പായസം. എന്തൊക്കെ പായസം അല്ലേ നോക്കട്ടെ. പായസം മാത്രല്ല കേട്ടോ, കുറേ പ്രൊഡക്ട്. നല്ല ചൂട് മുളയരി പായസം ചേർത്തേക്കാതെ കേട്ടോ. ദേ ഞങ്ങള് ചുരം ഇറങ്ങാറായിട്ടോ. അപ്പോഴേക്കും നല്ല കോടയുണ്ടോ. പക്ഷെ നമ്മുടെ വയനാടൻ ചുരത്തിന്റെ അത്ര ഇല്ല, താമരശ്ശേരി ചുരത്തിന്റെ അത്ര ഇല്ല, എന്നാലും കോടയുണ്ട്. ഞാനത് അത് കഴിഞ്ഞൊരു പായസം കൂടെ വാങ്ങി. പാലടയാന്നാ പറഞ്ഞേ, പക്ഷെ പാലടയായിട്ട് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അതിന് ഡ്യൂപ്ലിക്കേറ്റ് പാലട, ഒരു ടേസ്റ്റ് ഉണ്ട്. ആ വെള്ളത്തിന്റെ ചോറാണ് സത്യം. മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും കൽപ്പറ്റയിലൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. ഇവിടേക്ക് അത്യാവശ്യം മഴക്കാറുണ്ട്. അമ്മച്ചി എപ്പോഴും പറയും മഴയില്ല മഴയില്ല മഴയില്ല. അപ്പൊ നമ്മൾ മഴയും കൊണ്ട് വന്നതാണ് നമുക്ക് പറയാം. ഇത് കൊട്ടിയൂര് ചുരം ഇറങ്ങി കഴിഞ്ഞ താഴെ ഈ കൊട്ടിയൂരമ്പലത്തിലേക്കുള്ള ബ്ലോക്കാണ് കേട്ടോ. അത് കൊട്ടിയൂരമ്പലത്തിലെ ഉത്സവമാണ്. അതിന്റെ ബ്ലോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊട്ടിയൂർ ഭാഗം റോഡ് മുഴുവനും ബ്ലോക്കാണ്. സോ ഞങ്ങൾ തിരിച്ച് നെടുമ്പോയിൽ വേറൊരു ചുരം ഉണ്ട് കേട്ടോ. ആ ചുരം വഴി പോകാൻ വേണ്ടി പോകാം. കാരണം ഇതുവഴി എന്നൊരു പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ 8 ആയാലും എത്തൂല. സോ ഞങ്ങൾ റൂട്ട് മാറ്റി പിടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു കേട്ടോ. എൻ്റെ താഴത്തെ രണ്ട് പല്ലുകളും അന്നനിറാകുന്നുണ്ട്. പല്ല് തേക്കാനായിട്ടൊന്നും അല്ല കേട്ടോ, ഇനാമലിൻ്റെ പ്രശ്നമാണ്. നമ്മളിങ്ങനെ ചൂട് ഭക്ഷണം, തണുത്ത ഭക്ഷണം, അതുപോലെ തന്നെ എന്താണ് പ്രിസർവേറ്റീവ്സ് ഉള്ള ഫുഡ്, അജിനോമോട്ടോ ഒക്കെ ഉള്ള ഫുഡ് അതൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പല്ലിൻ്റെ നിറം പോവുക. പിന്നെ പ്രായമായില്ലേ, അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അയ്യോ, ഇത്രയും കാലം ഉപയോഗിച്ച പല്ലല്ലേ. എല്ലുകളും ഒക്കെ ഇതുപോലെയൊക്കെ പൊടിയുന്നും തേയ്മാനും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്.
അപ്പം ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ മറ്റേ ചുരം വഴി വന്ന കാരണം ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആൾക്കാരെയൊന്നും കാണാത്ത അങ്ങനെ ഒരു ഇരുട്ട് കൂടിയൊരു ചുരമാണത്. അപ്പം എന്തായാലും ഇപ്പം ഞങ്ങൾ ഇരുട്ടി ടൗണിലെത്തി. ഇരുട്ടി ടൗണിൽ ഇപ്പം അമ്മച്ചിക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിലൊക്കെ അമ്മച്ചി ഞങ്ങൾ ഇരുട്ടി എത്തുന്നതിന് വിളിച്ച് പറയും കേട്ടോ. കാരണം ഇവിടെ കൂടെ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ജോൺസറിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുഗ്രാമാ, എന്നെ ചതിച്ചതാ. വലിയ ടൗണാ, ബംഗ്ലാവിൻ്റെ അടുത്താണ്. എന്തൊക്കെ ആ ചതിയായിരുന്നു എന്നറിയോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ആ എനിക്ക് അപ്സര ബേക്കറിയിൽ ഒന്ന് നിർത്തി തരുമോ? ഇവിടെ ഒരു അപ്സര ബേക്കറി ഉണ്ട്, അവിടെ നിന്നാണ്. അപ്പൊ ഇവിടെ ഒരു ബേക്കറിയിൽ നിന്നായിരുന്നു കേട്ടോ പോകുമ്പോഴുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇപ്രാവശ്യം ഞാൻ കൽപ്പറ്റയിൽ വേണ്ട, കൽപ്പറ്റയിൽ നിന്ന് ഒരു ബേക്കറിയിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയും സാധനങ്ങളുടെ ആവശ്യം ഇല്ല, കാരണം അവിടെ ബേക്കറി കഴിക്കുന്നൊന്നും ആരുമില്ല. അമ്മച്ചിക്ക് റസ്ക്കാണ് ഇഷ്ടം, ആ റസ്ക്കൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, അത് മതി. പിന്നെ മീൻ വാങ്ങണം എന്ന് വിചാരിക്കുകയാണ്, കാരണം ഇന്ന് ചാച്ചനും അമ്മച്ചിയും മീനൊന്നും വാങ്ങിയിട്ട്. രാവിലെ അവർക്ക് അവിടെ ഭയങ്കര മഴയായിരുന്നു, ഞായറാഴ്ച അവിടെ മീനൊന്നും ഇല്ല. അപ്പോൾ പോകുന്ന വഴിക്ക് വാങ്ങിയിട്ട് പോയിട്ട് വേണം അവിടെ പോയിട്ട് ചോറിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഇതൊക്കെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോക്ക് അകത്തേ ഉണ്ടാവുള്ളൂ, കണ്ടക്കൊല്ലി എത്തിക്കഴിഞ്ഞ ശേഷമുള്ള വിശേഷങ്ങൾ കേട്ടോ. നമുക്ക് എന്തെങ്കിലും നല്ല മീൻ കിട്ടുമോ നോക്കാം. ഇവിടെ ഒരു മുട്ടക്കടയുണ്ട് കേട്ടോ, പല കളർ മുട്ടകളുണ്ട് അവിടെ. പിന്നെ ഇതേ ഇവിടുന്ന് ഞങ്ങൾക്ക് മീൻ വാങ്ങണം. എന്താ മീൻ വാങ്ങണേ? അപ്പം എനിക്കാണെങ്കിൽ മത്തി അതിലേക്ക് ഇട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കുഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ. കുരാ കൂടിയിട്ട് ആനയുണ്ട്. ആ ഇപ്പൊ ഭയങ്കര ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട് കേട്ടോ. പണ്ടൊന്നും ഈ റോഡ് തന്നെ ഇല്ല. പണ്ടൊക്കെ ഇവിടെ ഒരു പെണ്ണുങ്ങൾ സ്കൂട്ടർ ഓടിക്കുന്നൊക്കെ ഭയങ്കര വിരളായിരുന്നു. ഭയങ്കര ഭയങ്കര ജീൻസിന്റെ പാൻറ് ഇടാന്ന് പറഞ്ഞാൽ തന്നെ മുക്കത്ത് വിരൽ വെക്കും അവിടുത്തെ ആളുകൾ. ഇപ്പൊ ഒത്തിരി ഡെവലപ്പായിട്ടോ. കാരണം ഇവിടുത്തെ പിള്ളേരൊക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടിയേറ്റ മേഖലയാണ്. അപ്പൊ ഇവിടെ പിള്ളേർ ക്രിസ്ത്യൻസ് ആണ് മെജോറിറ്റി. അപ്പൊ ഇവിടുന്ന് പിള്ളേരൊക്കെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിവിധ രാജ്യങ്ങളിൽ പോയിട്ടും അതുപോലെ തന്നെ ജോലി സംബന്ധമായി പോയിട്ടും ഇവിടെ ഭയങ്കര ഡെവലപ്പായിട്ടോ. അപ്പൊ എന്തായാലും ഈ കുഗ്രാമത്തിലെ കാട്ടുമുക്കിലെ അന്തേവാസിനിയാണ് നമ്മുടെ കൂടെ കിട്ടിയത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. അടുത്ത വീഡിയോയിൽ വീട്ടിൽ കാണാം, വേഗം കാണാം. ലക്ഷ്മി അന്ന ജോൺസൺ ഫ്രം തിന്നു 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 കൊണ്ടേയിരിക്കും. ഈ മാലയൊക്കെ എന്താ ഇട്ടേ നിങ്ങൾ വിചാരിക്കുക? ജോൺസൺ വീട്ടിൽ പോകുന്നോണ്ട് ഇട്ടതാട്ടോ.